ബ്രദർ ഗോളത്തിൽ കർത്താവിൽ വളരെ പ്രസിദ്ധനായ ഒരു ദൈവദാസനാണ് ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പ് ഞാൻ വളരെ സ്നേഹിക്കുന്നതും എന്നെ വളരെ സ്നേഹിച്ചിട്ടുള്ളതുമായ ഒരു ദൈവദാസനാണ് തന്നിൽ നിന്ന് തനിക്ക് എത്ര സമയം കൊടുത്താലും അധികമല്ല പക്ഷേ അച്ഛനത് വേണ്ടതുപോലെ ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു പ്രിയ ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പിനെ ഞാൻ ഔപചാരികമായി ക്ഷണിക്കും താങ്ക് യു ബെഞ്ചമൻ ഇരുന്നു ദൈവനാമം മഹത്വപ്പെടട്ടെ വേണ്ടതുപോലെ തന്നെ ചെയ്യാം ഐ വിൽ ബി വെരി ഷോർട്ട് ദൈവവചനത്തിൽ നിന്നൊരു വാക്യം നിങ്ങളുടെ മുൻപിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നു രണ്ട് തിമോത്തിയോസ് രണ്ടിൻ്റെ 20 വാക്യം ആദ്യ ഭാഗത്ത് നാം വായിക്കുന്നത് എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട് 21 രണ്ടാം ഭാഗത്തിൽ നാം വായിക്കുന്നത് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെ ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും ഞാനിവിടെ വരുവാനുള്ള കാരണം സണ്ണി എൻ്റെ വൈഫിൻ്റെ ഒരു കസിനാണ് ഞാൻ കിഴക്കേപ്പുതിയിൽ നിന്നാണ് വിവാഹം ചെയ്തിരിക്കുന്നത് സണ്ണിയെ കുറച്ചുകൂടെ അടുത്തറിയാൻ വേണ്ടി കഴിഞ്ഞ 6 അവസരം ലഭിച്ചിട്ടുണ്ട് കാരണം കടമറ്റം സഭയിലല്ല ചൊവ്വാഴ്ച നടക്കുന്ന ക്ലാസ്സിൽ സണ്ണിയെ കാണാനും കുറച്ചുകൂടെ അടുക്കാനും പരിചയിക്കാനും അവസരം ലഭിച്ചു ആ അവസരം ലഭിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് ന്യൂസ് വന്നത് ലോകത്തിൽ നമ്മളിങ്ങനെ കേൾക്കുന്ന ന്യൂസ് പലതും വിശ്വസിക്കാൻ വിഷമമാണ് അത് കഴിഞ്ഞ് അതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ തന്നെ വലിയ ചോദ്യങ്ങൾ വരാറുണ്ട് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നത് ദൈവം നമ്മളെ ഈ ലോകത്തിൽ പല രീതിയിലുള്ള പാത്രങ്ങളായിട്ട് വെച്ചിരിക്കുന്നു നാം നമ്മെ തന്നെ അതുപോലെ തന്നെ പല രീതിയിൽ ഷേപ്പ് ചെയ്യുന്നു എന്നാൽ അതിൽ മാനപാത്രമായിട്ട് ചിലരായിത്തീരുന്നു ദൈവവചനത്തിൽ നാം കാണുന്നത് അങ്ങനെ ദൈവത്തിന് വേണ്ടി മാനപാത്രമായി തീരുന്ന വ്യക്തികളെ ദൈവം തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്നു ഞാനിവിടെ എഴുന്നേറ്റ് നിന്നപ്പോൾ ആദ്യം പറഞ്ഞ ദൈവനാമം മഹത്വപ്പെട്ടെന്നാണ് വിശ്വാസികളായ നാം ഈ ലോകത്തെ വീക്ഷിക്കുന്നത് മറ്റുള്ളവർ വീക്ഷിക്കുന്നതിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒരു വ്യത്യസ്ത രീതിയിലാണ് അങ്ങനെ വീക്ഷിക്കുമ്പോൾ കെ വി മാത്യു ബ്രദർ പറഞ്ഞതുപോലെ തന്നെ റിട്ടേൺ ടിക്കറ്റും കൊണ്ടാണ് വന്നത് ബിക്കോസ് ഇത് ശാശ്വതമായിട്ട് നാം ജീവിക്കേണ്ട സ്ഥലമല്ല ഇവിടെ വന്നു നാം നമ്മെ തന്നെ മാനപാത്രങ്ങളാക്കി തീർത്തു അത് കഴിയുമ്പോൾ ദൈവം പറയുന്ന മകനെ മകളെ ഇറ്റ് ഈസ് ടൈം ഫോർ യു ടു കം ബാക്ക് തിരിച്ചു പോകുന്നു ഈ വാക്കുകൾ ശ്രവിക്കുന്ന ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സണ്ണിയെപ്പോലെ നമുക്കൊരവസരം ലഭിച്ചിരിക്കുന്നു സണ്ണിക്ക് ദൈവം കൊടുത്തിരുന്ന ഓട്ടം ഓടി ആ ഓട്ടം തികച്ചു താൻ തന്നെ തന്നെ ഒരു മാനപാത്രമാക്കി തീർത്തു ദൈവം വിളിച്ചു നമ്മിൽ ഓരോരുത്തർക്ക് ഇതേ അവസരം ലഭിച്ചിരിക്കുന്നു അതിനനുസരിച്ച് ഓടാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്നിവിടെ പ്രസൻ്റ് ആയിരിക്കുന്നതിൽ പലർ ഈ പ്രത്യാശയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവർക്ക് വലിയൊരു സർപ്രൈസാണ് ഇത്ര പ്രത്യാശ എന്തുകൊണ്ട് 2000 മുമ്പ് മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി ഈ ലോകത്തിൽ കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച ഏവർക്കും ഈ പ്രത്യാശ ലഭിക്കുന്നു 5 ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച അന്ന് തൊട്ട് ഈ പ്രത്യാശയോടെ ജീവിക്കുന്നു ഇവിടെ ഹാളിൻ്റെ ഉള്ളിലും ഹാളിൻ്റെ പുറത്ത് ദൈവവചനം ശ്രവിക്കുന്ന ആരെങ്കിലും അവർ പാപിയാണെന്നും കർത്താവായ യേശു ക്രിസ്തു അവർക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നെന്നും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് അത് മനസ്സിലാക്കി കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയും സണ്ണിയെപ്പോലെ തന്നെ പ്രത്യാശയുള്ളൊരു വ്യക്തിയായി തീരുകയും ദൈവം അലോട്ട് ചെയ്തിരിക്കുന്ന ആ ഹ്രസ്വ സമയത്ത് ദൈവത്തിന് വേണ്ടി ഒരു മാനപാത്രമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്നതിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു